experience as a bus driver. Could there be any difference between driving a bus and driving any other vehicle? No, I believe. Okay. As a bus driver, will you have to face any challenges? I don't think so. So, are you ready to drive? Yes. Yes, I'm ready. Now look into your mirrors and examine if there's anyone. No, I can't see anybody. Do you see anyone on the left side of the bus? No. Shall we just get down from the bus and just have a look? Yeah, sure. അപ്പോൾ ആ KSRTC കർണാടക KSRTC കർണാടക SRTC അവരുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ബൈക്കുകാരെങ്ങനെ ബ്ലൈൻഡ് സ്പോട്ടിൽ വന്നപ്പെടും എന്നുള്ളതും അത് എത്രത്തോളം അപകടകരമാണ് ഡ്രൈവിംഗിൽ എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ കാറുകളിൽ എങ്ങനെ മാക്സിമം ബ്ലൈൻഡ് സ്പോട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ റിയർ വ്യൂ മിറർ സജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് അത് ചെയ്യുന്നതാണ് ഉചിതം. അപ്പം നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ഒരു വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ കാണാത്ത വിധത്തിലും കാണുന്ന വിധത്തിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. വണ്ടിപ്രാന്തൻ്റെ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഈ കണ്ണാടി എങ്ങനെ പ്രോപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ആ വീഡിയോയിൽ കാണുന്ന കാര്യത്തെ കുറിച്ച് ആദ്യം പറയാം. KSRTC വീഡിയോയിൽ കാണിക്കുന്നത് അത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് ബസ് ഡ്രൈവറെ അടുത്താണ് പകുതി പ്രശ്നം, ബസ്സിലാണ് പകുതി പ്രശ്നം. കാരണം അങ്ങനെയല്ല കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അത് കണ്ണാടി, ആ കണ്ണാടി എന്താണ് കാണുന്നത്? ആ കണ്ണാടി കാണുന്നത് മുഴുവൻ വണ്ടിയുടെ ബോഡിയാണ്. എന്തിനാണ് വണ്ടിയുടെ ബോഡി കണ്ണാടി കാണുന്നത്? വണ്ടിയുടെ ബോഡി കണ്ണാടി കാണുമ്പോൾ തന്നെ വിസിബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ളത് കാണാനുള്ളൊരു അവസരം, ഐ മീൻ ബാക്കിയുള്ളത് കാണാനുള്ളൊരു ഫീൽഡ് ഓഫ് വ്യൂ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളെങ്ങനെയാണ് കണ്ണാടി എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ റിയർ വ്യൂ മിറേഴ്സ്, ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പല ഫ്രണ്ട്സിൻ്റെ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴും അതിൽ കണ്ണാടികൾ അഡ്ജസ്റ്റ് വെച്ചത് റോങ് ആയിട്ടാണ് എന്ന് വെച്ചാൽ ഒരു ഫീൽഡ് ഓഫ് വിസിബിലിറ്റി വളരെ കുറവായിട്ടാണ് വെച്ചത്. അതിൽ കൂടുതലും നമ്മുടെ വണ്ടിയുടെ ബോഡി, ഇപ്പോൾ ഈ വണ്ടി കാണുന്ന പോലെ ബോഡിയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ അറ്റത്തുള്ള വൈഡ് ഏരിയ നഷ്ടപ്പെടും. ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഉദാഹരണത്തിന് ഡ്രൈവർ സൈഡ് മിറർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബോഡി കാണേണ്ട കാര്യമില്ല. ഇപ്പം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബോഡി കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണാം ആ അരികിൽ കിടക്കുന്ന, ഐ മീൻ റോഡിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ബസ് വരെ നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീം വണ്ടിയുടെ അവിടെ നിർത്തുകയാണ് ഇപ്പോൾ തൽക്കാലം. എന്നിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന വണ്ടി ഓൾട്ടോ, അതങ്ങനെ ആ സൈഡിലൂടെ പോകുന്നു കാണാനുണ്ട്. ഈ സൈഡിൽ നമുക്കൊരു വണ്ടി ഉള്ളതായിട്ടാണ് അറിയില്ല, പക്ഷെ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ഐസ്ക്രീം വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ശരിക്കും കാഴ്ചയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണ്, ഫീൽഡ് ഓഫ് വ്യൂ കിട്ടാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണ്. മാക്സിമം വ്യൂ, അതായത് നമ്മുടെ ബോഡി നമുക്ക് കാണേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റൈറ്റിൽ നമ്മൾ ചെയ്യാം. ഇങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. മര്യാദയ്ക്ക് വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഹൈവേയിലെല്ലാം ബ്ലൈൻഡ് സ്പോട്ട് അവോയ്ഡ് ചെയ്ത് വാഹനം ഓടിക്കാനാകും, അപകടങ്ങളും പരമാവധി കുറയ്ക്കാൻ പറ്റും. KSRTC വ്യൂവിനെ കുറ്റം പറയുക എന്നുള്ളത് അത് ചെയ്ത് ശരിയല്ല ഉദ്ദേശിച്ചത്. പകരം എങ്ങനെ നമുക്ക് എന്താ പറയുക ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ വണ്ടിപ്രാന്തൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഇവിടെ തന്നെ വരാം. നന്ദി.